നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ആലോചിച്ചിട്ടൊക്കെ റിഗ്രറ്റ് ചെയ്യാറുണ്ട് അല്ലേ. റിഗ്രറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞു പോയ കാലത്ത് നമ്മൾ പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തില്ല, ഇന്ന കാര്യം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു, ഞാൻ കുറച്ചുകൂടി മുന്നേ തുടങ്ങണമായിരുന്നു, അല്ലെങ്കിൽ ലൈഫിൽ കുറേ കാര്യങ്ങൾ മിസ്സ് ചെയ്തിട്ട് ഓക്കെ ഇതൊക്കെ ഞാൻ മിസ്സ് ചെയ്തത് അത് വലിയൊരു നഷ്ടമായിപ്പോയി എന്നൊക്കെ നമ്മൾ പലപ്പോഴും റിഗ്രറ്റ് ചെയ്യാറുണ്ട്. ഞാനടക്കം ഞാനും ചെയ്യാറുണ്ട്, എല്ലാവരും നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും അതുണ്ടാവും. കഴിഞ്ഞ കാലം പാസ്റ്റിൽ കുറച്ചുകൂടി ബെറ്ററായി ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ജീവിക്കാമായിരുന്നു, കുറച്ചുകൂടി ഹാപ്പിനെസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കുറച്ചുകൂടി നന്നായിട്ട് കെയർ ചെയ്യാമായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് റിഗ്രറ്റുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഈ റിഗ്രറ്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് റിസർച്ച് പേപ്പേഴ്സ് കണ്ടു. അപ്പോൾ അതിൽ ചിലതിൽ പറയുന്നത് ഈ റിഗ്രറ്റ് വളരെ നല്ലതാണെന്ന് പറയുന്നവരുണ്ട്, ചിലർ പറയുന്നുണ്ട് റിഗ്രറ്റ് വളരെ മോശമാണ് എന്ന് പറയുന്നവരുണ്ട്. ഈ റിഗ്രറ്റ് നല്ലതാണെന്ന് പറയുന്ന ഒരു പേപ്പർ ഞാൻ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വായിച്ചു നോക്കി. കാരണം നമ്മളെല്ലാവരും റിഗ്രറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനമാണല്ലോ അല്ലേ, റിഗ്രറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ എന്ന് പറയാൻ പറ്റും. പക്ഷേ ആ പേപ്പറിൽ പറയുന്നത് അങ്ങനെയല്ല പറയുന്നത്, നിങ്ങൾ റിഗ്രറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. അവർ പറയുന്നത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അല്ലെ, ഒരു കാര്യത്തിൽ നമുക്ക് പാസ്റ്റിൽ കുറച്ച് നന്നായി ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നതാണല്ലോ റിഗ്രറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കുറച്ചുകൂടി ബെസ്റ്റായിട്ട് ചെയ്യണം എന്നുള്ള, കുറച്ചുകൂടി കാര്യങ്ങൾ കുറച്ച് നേരത്തെ തന്നെ അത് ചെയ്ത് തുടങ്ങണം എന്നുള്ള ആ ഒരു ആവേശം, ആ ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ റിഗ്രറ്റ് തോന്നുന്നതാണ്. അങ്ങനൊരു സംഭവം നമ്മുടെ ഉള്ളിൽ വരുന്നില്ല എങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് റിഗ്രറ്റ് ഒന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ കാലത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ മിസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടോ ഒന്നോ നമുക്ക് റിഗ്രറ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് റിഗ്രറ്റ് വരേണ്ടത് എന്തുകൊണ്ടാണ്, നമ്മൾ കുറച്ചും കൂടെ റിയലൈസേഷൻ വരികയാണ്, നമ്മൾ ഇനി അങ്ങോട്ടുള്ള കാലത്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി ലേറ്റാക്കിക്കൂടാ, നേരത്തെ തുടങ്ങണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ബാക്കി വെച്ച കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റണം, നമ്മുടെ വർക്കിൽ കുറച്ചും കൂടെ ബെസ്റ്റായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, ഫ്രണ്ട്ഷിപ്പിലുള്ളത്, റിലേറ്റീവ്സ്, ഇപ്പോൾ ഇവരോടൊന്നും ചിലപ്പോൾ നമ്മൾ അത്രമാത്രം ഇൻറ്റിമസി കാണിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരെ കുറേ പേരെ മിസ് ചെയ്തു, അല്ലെങ്കിൽ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം നമ്മൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത്, ഇനി നമുക്ക് ജീവിതത്തിൽ ബാക്കിയുള്ള ഡേയ്സിലെങ്കിലും അത് ചെയ്യണം എന്നിങ്ങനെയുള്ള ആ ഒരു റിയലൈസേഷനാണ് ആക്ച്വലി അവർക്ക് ആ റിഗ്രറ്റ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എന്താണ് അങ്ങനെ റിഗ്രറ്റ് തോന്നുന്നവർക്ക് കുറച്ചുകൂടി ബെസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആണ് എന്നുള്ളതാണ് ആ ഒരു പേപ്പറിൽ പറയുന്നത്. അപ്പോൾ ഇതിന്ന് ആകപ്പാട് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ഈ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അല്ലേ, ചിലപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ആവാം, നമ്മുടെ കരിയർ ആവാം, ലൈഫാവാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ ഇങ്ങനെ പല പല കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സർവേ കണ്ടു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ ഇപ്പോൾ ജസ്റ്റ് ആ ഒരു സർവേയുടെ റിപ്പോർട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു വെർട്ടിക്കൽ ആക്സിസിൽ എഡ്യൂക്കേഷൻ, കരിയർ, റൊമാൻസ്, പാരൻറ്റിങ്, സെൽഫ്, ലെഷറിങ് ഫിനാൻസ്, ഫാമിലി, ഇങ്ങനെ കുറേ സംഭവങ്ങൾ താഴോട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ എക്സ് ആക്സിൽ ആ ഒരു ഹൊറിസോണ്ടലി പ്രൊപ്പോർഷൻ ഓഫ് റിഗ്രറ്റാണ്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കി, അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് അറൗണ്ട് 32% ആളുകൾ റിഗ്രറ്റ് ചെയ്യുന്നത് അവരുടെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഒരു 22% ആണ് കരിയറിനെ കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്നവർ, 15% റൊമാൻസ് ആണ്, അതുപോലെ തന്നെ 10% പാരൻറ്റിങ് ആണ് അല്ലേ, അങ്ങനെ താഴോട്ട് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് 32% ആളുകൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുകയാണ് ഞാൻ പണ്ട് കുറച്ചും കൂടെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നെങ്കിൽ, എഡ്യൂക്കേഷനിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ലൈഫിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ, മേ ബി ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കും അവർ കുറച്ചും കൂടി പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവർ പഠിച്ച കോളേജ് ചിലപ്പോൾ ഒരു സാധാരണ കോളേജായിരിക്കും, കുറച്ചും കൂടി ഒരു ബെറ്റർ കോളേജിൽ അവർ എത്തിയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള പലതരത്തിൽ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത റിഗ്രറ്റുകളാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ഹോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ അവരേറ്റവും കൂടുതൽ അവർക്ക് മിസ്സായിപ്പോയി, അല്ലെങ്കിൽ അവർക്ക് വേസ്റ്റായി, അല്ലെങ്കിൽ അവർ വേസ്റ്റായി കളഞ്ഞു എന്ന് തോന്നുന്ന സംഭവം അവരുടെ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ അധികം സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടാവുക, കുറച്ച് പേര് പാരൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങൾ, അക്കാഡമിക് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും തീർത്തിട്ട് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് കടന്നാൽ മതി എന്നായിരിക്കും അല്ലേ. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി, ഒരു ജോലിയെ കിട്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ പാരൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ള ആളുകളെ കാണുന്നത് പോലെ മോർണിംഗിൽ ജോലിക്ക് പോവുക, ഈവനിങ്ങിൽ വരിക, ഓരോ മന്തിലും സാലറി വാങ്ങുക, ഈ രീതിയിലാണെങ്കിൽ പിന്നെ ഒന്നും പഠിക്കേണ്ടല്ലോ എന്നുള്ളതായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള സംഭവം നോക്കിയേ, അതിൻ്റെ സംഭവം കരിയറാണ്. അതായത് 32% ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 22% ആളുകൾ കരിയർ റിലേറ്റഡായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നത്.
എന്താ കരിയറുമായിട്ട് റിഗ്രറ്റ് ചെയ്യാൻ കാരണം? അവർ വിചാരിച്ച, അവർ ഡ്രീം കാണുന്ന, അല്ലെങ്കിൽ അവരുടെ സ്കില്ലിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു കരിയറിൽ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ള ആ ഒരു റിഗ്രറ്റാണ് ബാക്കി വരുന്ന ആ ഒരു 22% ആളുകൾക്ക് വരുന്നത്. സോ അതെന്തുകൊണ്ടായിരിക്കും? അതാ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡാണ്. എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ടുള്ള ഒരു ചാനലിലൂടെ അല്ല പോയിട്ടുള്ളതെങ്കിൽ, ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് ഏതെങ്കിലും ലോക്കൽ എഞ്ചിനീയറിംഗ് കോളേജിലും പോവാം, ഇന്ത്യയിലെ ടോപ്പായിട്ടുള്ള IITകളും NITകളും പോവാം. IITകളും NITകളും കഴിഞ്ഞ് അയാൾ പുറത്തിറങ്ങുമ്പം അയാൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അയാൾ ഡ്രീം കണ്ട, അല്ലെങ്കിൽ അയാൾ ഡ്രീം ചെയ്തൊരു ജോബായിരിക്കും അയാളെ വെയിറ്റ് ചെയ്യുന്നത്. ആ ഒരു ഫീൽഡിലോട്ട് അയാൾക്ക് എത്തിപ്പെടാൻ പറ്റും. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലുള്ള ഒരു ലോക്കൽ കോളേജിലാണ് അയാൾ എഞ്ചിനീയറിംഗ് കഴിയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് പ്രിഫർ ചെയ്തൊരു ജോബിൽ എത്തിക്കൊള്ളുന്നില്ല, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടില്ല. പിന്നെ കിട്ടുന്ന ഏതെങ്കിലും ഒരു ജോലിക്ക്, എഞ്ചിനീയറിംഗ് ഫീൽഡ് നല്ല ആവണമെന്ന് ഒരു നിർബന്ധമില്ല, കിട്ടുന്നൊരു ജോലിക്ക് പോകുക എന്നുള്ളതായിരിക്കും. സ്വാഭാവികമായിട്ടും അയാൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ആ എഡ്യൂക്കേഷൻ്റെ ആ ഒരു എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള ആ ഒരു സംഭവം, കരിയറിൽ വന്നിട്ടുള്ള ഒരു സംഭവം തമ്മിൽ റിലേറ്റഡ് ആണ്. എഡ്യൂക്കേഷനാണ് അൾട്ടിമേറ്റ്ലി നമ്മളെ കരിയറിലോട്ട് ലീഡ് ചെയ്യുന്നൊരു സംഭവം. ഇനിയിപ്പോൾ ഒരു മെഡിസിൻ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അയാൾ പ്രൈവറ്റ് ആയിട്ട് ഏതെങ്കിലും രാജ്യത്ത് പോയിട്ടോ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പം, ജസ്റ്റ് ഒരു MBBS ഏതെങ്കിലും ഒരു ലോക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരാൾക്ക് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഉണ്ടാവില്ല. അയാൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഡ്യൂട്ടി ഡോക്ടറായിട്ടോ, അല്ലെങ്കിൽ വളരെ ലോ പേയ്മെൻറ്റ് വാങ്ങിക്കൊണ്ടുള്ള ജോലിയായിരിക്കും ചെയ്യാം. നേരെ മറിച്ച് എയിംസിൽ നിന്നും ജിമ്മറിൽ നിന്നൊക്കെ MBBS കഴിഞ്ഞ ആളുകൾക്ക് അവർ പഠിച്ചിറങ്ങിയ സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റി കാരണം അവർക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസ് കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഏതൊരു മേഖലയിലും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ എനിക്ക് കുട്ടികളോട് പറയാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയെങ്കിലും ഒരു കരിയറിൽ എത്തിപ്പെട്ടാൽ പിന്നെ ലൈഫ് സെറ്റായി എന്നുള്ളത്. പക്ഷേ ആ നിങ്ങൾ എത്തിപ്പെടുന്ന കരിയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ എഡ്യൂക്കേഷനിൽ വളരെ ബാക്ക്വേഡാണ്, അക്കാഡമിക്കലി നിങ്ങൾ അഡ്വാൻസ് ചെയ്തിട്ടില്ല, നിങ്ങൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ല എത്തിപ്പെട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എയിം ചെയ്യുന്ന കരിയർ ലോ ലെവലിൽ തന്നെയായിരിക്കും. അവിടെ സാലറി കുറവായിരിക്കും, നിങ്ങളുടെ ഡെയിലി നീഡ്സ് നിങ്ങൾ മീറ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ അത് ബാധിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളവിടെ ഹാപ്പി ആയിരിക്കില്ല, ഹാപ്പി ആയിരിക്കും, അത് സർവീസ് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ ഇടുന്ന എഫേർട്ട്, ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, നേരത്തെ നമ്മൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് നമ്മുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏതൊരു എക്സാം എഴുതുന്നുണ്ടെങ്കിലും, ഏതൊരു എൻട്രൻസ് ടെസ്റ്റിന് അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിലും, നിങ്ങളെ തൊട്ടടുത്ത് ഇരുന്ന് നിങ്ങളുടെ കൂടെ എഴുതാൻ ആയിരക്കണക്കിന് സ്റ്റുഡൻസ്, 10,000-ക്കണക്കിന്, 100,000-ക്കണക്കിന് സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ അവരും നിങ്ങൾ കാണുന്ന അതേ ഡ്രീമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരും, അതേ ഡ്രീമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുമാണ്. സോ അവരെക്കാളും നമുക്ക് എക്സെപ്ഷണൽ ആവണം എന്നുണ്ടെങ്കിൽ, അവരെക്കാളും കോമ്പറ്റീഷനിൽ മുന്നിലെത്തണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നേരത്തെ തുടങ്ങിയേ പറ്റൂ. കുറച്ച് കാലം കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷനിൽ നമ്മൾ നേരത്തെ തുടങ്ങാത്തത് കൊണ്ട് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. എഡ്യൂക്കേഷൻ മോശമായതുകൊണ്ട് നമ്മൾ വിചാരിച്ച കരിയറിൽ എത്താത്തതിൻ്റെ കാരണത്തിൽ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. നമുക്ക് പിന്നൊരു തിരിച്ചുപോക്ക് എന്നുള്ളത് വളരെ ഡിഫിക്കൾട്ട് ആയിരിക്കും, കാരണം നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വന്നിട്ടുണ്ടാവും, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ടാവും. സോ പെട്ടെന്നൊരു കരിയർ സ്വിച്ചും കാര്യങ്ങളൊന്നും അത്ര ഈസി ആയിരിക്കില്ല. സോ നമ്മൾ ഇപ്പോഴാണ് ആക്ച്വലി ഫോക്കസ് ചെയ്യേണ്ടത്, നമുക്ക് എവിടെ എത്തണം എന്നുള്ളത് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്യണം. ആ ഡ്രീമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആലോചിച്ച് തുടങ്ങാമെന്നുള്ളതല്ല നമ്മളെപ്പോഴും പറയാറുള്ളത്. XandY Learningലുള്ള ഏതൊരു ഫാക്കൾട്ടി വന്നാലും ആരും എപ്പോഴും പറയാറുള്ളൊരു കാര്യം എന്താണ്, സ്റ്റാർട്ട് ഏർലി എന്നുള്ളതാണ്. നേരത്തെ തുടങ്ങുന്നവന് വലിയ അഡ്വാൻറ്റേജുകളുണ്ട്. നേരത്തെ തുടങ്ങുന്നവർക്ക് റിലാക്സ്ഡ് ആയിട്ട് അവരുടെ എയിമിലോട്ട് നടന്നു നീങ്ങാൻ പറ്റും, അവർക്ക് സ്ട്രെസ്ഡ് ആവേണ്ട ആവശ്യമില്ല. അവർക്ക് നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള സ്റ്റുഡൻസിനേക്കാളും വലിയ രീതിയിലുള്ള കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് അവിടെ കിട്ടുന്നുണ്ട്. സോ സ്റ്റാർട്ട് ഏർലി എന്നുള്ളത് നമ്മളെ എപ്പോഴും പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും ഒരു +1 +2 കഴിഞ്ഞിട്ടല്ല നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങേണ്ടത്, ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങേണ്ടത്, കോളേജ് ലൈഫിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങേണ്ടത്. നിങ്ങൾ തുടങ്ങേണ്ടത് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ നിങ്ങളൊരു 5th standard മുതലോ 6th standard മുതലോ ഒക്കെ ആലോചിച്ച് തുടങ്ങണം. ആക്ച്വലി പലപ്പോഴും നമ്മുടെ സ്കൂളിൽ അതിനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യമാണ്. അല്ലെങ്കിൽ കരിയർ ജേണികളെ കുറിച്ച്, അല്ലെങ്കിൽ കരിയേഴ്സിനെ കുറിച്ചിട്ട് എത്രമാത്രം നമ്മൾ അവെയർ ആണ് എന്നുള്ളതൊക്കെ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ടോപ്പിക്. പക്ഷേ അത് നമുക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. നമ്മുടെ സ്കൂൾ സിലബസ് അതിന് പറ്റുന്നതാണോ, ആപ്റ്റ് ആണോ എന്നുള്ളതൊന്നും അത് നമ്മുടെ കൺസേണേ അല്ല, അല്ലേ? നമ്മുടെ കൺസേൺ എന്താണ്, നമ്മുടെ ലൈഫാണ്, നമ്മളെവിടെ എത്തിപ്പെടണം എന്നുള്ളതാണ്. സോ പാരൻസാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെങ്കിൽ, പാരൻസ് നിർബന്ധമായിട്ടും സ്റ്റുഡൻസിന് അത്തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ, നേരത്തെ അവരുടെ ഡ്രീമിലോട്ടുള്ള ജേണി സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് അതിനായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. സ്റ്റുഡൻസാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, എങ്ങനെയെങ്കിലും ഈ ഒരു സ്റ്റുഡൻറ്റ് ലൈഫ് തീർന്നിട്ട് കരിയറിലോട്ട് എത്തിപ്പെട്ടാൽ മതി എന്നുള്ളതല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ എഡ്യൂക്കേഷൻ കവർ ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കണ്ടതുപോലെ കരിയറിലും സാറ്റിസ്ഫൈഡ് അല്ലാത്ത, അതിൽ റിഗ്രറ്റ് ചെയ്യുന്ന വലിയൊരു വിഭാഗത്തിൽ നിങ്ങളും പെട്ടുപോകും. അപ്പോൾ അതല്ലല്ലോ നമുക്ക്
വേണ്ടത്. നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ഡ്രീം ചെയ്യുന്ന കരിയറിലാണ് നമുക്ക് ജീവിക്കേണ്ടത്. നമ്മളുടെ സ്കിൽഡ്, നമ്മുടെ പൊട്ടൻഷ്യൽ മാക്സിമം എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡിലായിരിക്കണം നമ്മൾ എത്തിപ്പെടേണ്ടത്. അപ്പോഴാണ് നമുക്ക് കരിയർ ഗ്രോത്ത് വരുള്ളൂ, അതിനനുസരിച്ച് നമ്മുടെ സാലറി വരും, അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇൻക്രീസ് ചെയ്യും, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും, നമ്മുടെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും നമുക്ക് റോൾ മോഡലാവാൻ പറ്റും, ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു ബേസിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. വൈകി സ്റ്റാർട്ട് ചെയ്തിട്ട് റിഗ്രറ്റ് ചെയ്യുന്നവരുടെ കൂടെയല്ല നമ്മൾ വരേണ്ടത്, നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്മാർട്ടായിട്ട് പോകുന്ന ആളുകളുടെ കൂടെയാണ് നമ്മൾ വരേണ്ടത് എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക. സോ എല്ലായ്പ്പോഴും ഞങ്ങൾ പറയുന്നത് തന്നെയാണ്, വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ്, ലെറ്റ്സ് സ്റ്റാർട്ട് ഏർലി, നേരത്തെ തുടങ്ങാം. താങ്ക് യു.